ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി സി ഡി എസ് അംഗങ്ങൾക്ക് ചൊല്ലാൻ നൽകിയ ലിംഗസമത്വ പ്രതിജ്ഞ കുടുംബശ്രീ പിൻവലിച്ചു. പ്രതിജ്ഞ ഒഴിവാക്കിയത് ചില മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന്. സംസ്ഥാനത്ത് അടുത്ത മണിക്കൂറുകളിൽ 7 ജില്ലകളിൽ മഴ സാധ്യത ശക്തം. ഇതിനൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയായി അടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യത. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി സി ഡി എസ് അംഗങ്ങൾക്ക് ചൊല്ലാൻ നൽകിയ ലിംഗസമത്വ പ്രതിജ്ഞ കുടുംബശ്രീ പിൻവലിച്ചു. ചില മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പ്രതിജ്ഞ ഒഴിവാക്കിയതെന്നാണ് കുടുംബശ്രീ അധികൃതർ നൽകിയ വിശദീകരണം. ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾക്ക് ചൊല്ലാനായി നൽകിയ പ്രതിജ്ഞയ്ക്കെതിരെ ജംഇയ്യത്തുൽ ഖുത്വബ ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. സ്ത്രീക്കും പുരുഷനും സ്വത്തിൽ തുല്യ അവകാശമെന്ന പ്രതിജ്ഞയിലെ പരാമർശം ശരീഅത്ത് വിരുദ്ധമെന്നായിരുന്നു വിമർശനം. മുസ്ലിം വ്യക്തി നിയമപ്രകാരം ആൺകുട്ടികളുടെ പകുതി സ്വത്താണ് പെൺകുട്ടികൾക്ക് അവകാശപ്പെട്ടതെന്നാണ് പ്രതിഷേധക്കാരുടെ വാദം. അതിനാൽ പ്രതിജ്ഞ അംഗീകരിക്കാനാവില്ലെന്നും പ്രതിഷേധക്കാർ ആവർത്തിച്ചു. ലിംഗനീതി വിഷയത്തിൽ നേരത്തെ തന്നെ ചില മുസ്ലിം സംഘടനകൾ എതിർപ്പുയർത്തിയിരുന്നു. ഇതിനിടെയാണ് പ്രതിജ്ഞയുടെ പേരിൽ വീണ്ടും എതിർപ്പുമായി ഈ സംഘടനകൾ രംഗത്തെത്തിയത്. വിവാദത്തിന് ആക്കം കൂട്ടേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ. അതിനാലാണ് എതിർപ്പ് ശക്തമായതോടെ പ്രതിജ്ഞ ഒഴിവാക്കാൻ കുടുംബശ്രീ സംസ്ഥാന ഘടകം ജില്ലാ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയത്. മീഡിയ ടൈം, കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത മണിക്കൂറുകളിൽ 7 ജില്ലകളിൽ മഴ സാധ്യത ശക്തം. ഇതിനൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യത. ഡിസംബർ 7, 8 എന്നീ തീയതികളിലാണ് ഈ ആഴ്ച മഴ സാധ്യത ഏറ്റവും കൂടുതലായുള്ളത്. 5 മണിയോടെ എത്തിയ കാലാവസ്ഥാ പ്രവചനത്തിൽ അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്നാണ് പറയുന്നത്. ഇതിനൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും മറ്റു ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ആഴ്ച 3 ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട്. ഇന്നും ഡിസംബർ 7, ഡിസംബർ 8 എന്നീ തീയതികളിലാണ് ഈ ആഴ്ച മഴ സാധ്യത ഏറ്റവും കൂടുതലായുള്ളത്. ഇതിനൊപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി. തോട്ടിൽ ചെളിയും പായലും നിറഞ്ഞ് ഒഴുക്ക് നിലച്ചതിനാൽ ചെങ്ങമനാട് നമ്പർ 2 ലിഫ്റ്റ് ഇറിഗേഷനിൽ നിന്നുള്ള പമ്പിംഗ് നിലച്ചു. ഇതോടെ പ്രദേശത്തെ കൊറ്റപ്പുഞ്ചയിലെ നെൽകൃഷി വരൾച്ച ഭീഷണിയിലായി. അടിയന്തിരമായി ചെളിയും പായലും നീക്കി പമ്പിംഗ് തുടങ്ങണമെന്ന കർഷക സമിതി ആവശ്യപ്പെട്ടു. പുത്തൻതോട്ടിൽ നിന്ന് ലീഡിംഗ് ചാനൽ വഴി അമ്പൽച്ചിറയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളമാണ് നമ്പർ 2 ലിഫ്റ്റ് ഇറിഗേഷനിലൂടെ ചെങ്ങമനാട് കൊറ്റമ്പുഞ്ചി പ്രദേശത്ത് ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ പമ്പ് ഹൌസ് പരിസരത്ത് ചെളിയും പായലും നിറഞ്ഞു കിടക്കുന്നതിനാൽ പമ്പ് ചെയ്യാനുള്ള വെള്ളം കിട്ടുന്നില്ല. കഴിഞ്ഞ ആഴ്ച ചെളി കയറി 25 HP മോട്ടറിനും തകരാറ് സംഭവിച്ചു. അടിയന്തരമായി ചെളിയും പായലും നീക്കി പമ്പിംഗ് തുടങ്ങണമെന്ന് കർഷക സമിതി ആവശ്യപ്പെട്ടു. പമ്പിംഗ് മുടങ്ങിയ കാര്യം മൈനർ ഇറിഗേഷൻ അധികൃതരെ അറിയിച്ചിട്ട് നടപടിയെടുക്കില്ലെന്നാണ് കർഷകരുടെ പരാതി. മീഡിയ ടൈം, നെടുമ്പാശ്ശേരി. 3 മാസമായി തകരാർ പരിഹരിക്കാതെയിരുന്ന ട്രാൻസ്ഫോമർ ഒടുവിൽ KCB മാറ്റിസ്ഥാപിച്ചു. പൊയ്യാപ്പൂപ്പത്തി മൃഗാശുപത്രിക്ക് സമീപം സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമറിനാണ് ശാപമോക്ഷം ഉണ്ടായത്. മീഡിയ ടൈം, ന്യൂസ് ഇംപാക്ട്. പുത്തൻവേലിക്കര KSEB സെക്ഷനിലെ പൊയ്യപ്പൂപ്പത്തി മൃഗാശുപത്രിക്ക് സമീപം സ്ഥാപിച്ചിരുന്ന തകരാറിലായ മടത്തിക്കാവ് ട്രാൻസ്ഫോർമർ 9 തകരാറിലായി 3 മാസത്തോളമായിട്ടും മാറ്റി സ്ഥാപിക്കാതിരുന്നത്. തകരാർ പരിഹരിക്കുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യാത്തതിനെ തുടർന്ന് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് വിദ്യശക്തി മന്ത്രി K.കൃഷ്ണൻകുട്ടിക്ക് പരാതി നൽകിയിരുന്നു. പരാതി സംബന്ധിച്ച വിശദാംശങ്ങൾ മീഡിയ ടൈം അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി പുത്തൻവേലിക്കര KSEB സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്നാണ് KSEB അധികൃതർ ഉണർന്നെഴുന്നേൽക്കുകയും കഴിഞ്ഞ ദിവസം തകരാറിലായ ട്രാൻസ്ഫോർമറിനെ മാറ്റി പുതിയത് സ്ഥാപിച്ച് പ്രശ്നം പരിഹരിച്ചതും. ട്രാൻസ്ഫോർമർ തകരാറിലായതിനെ തുടർന്ന് ഉപഭോക്താക്കൾക്ക് മറ്റ് സമീപ ട്രാൻസ്ഫോർമറുകളിൽ നിന്നും വൈദ്യുതി നൽകിയാണ് താൽക്കാലിക പരിഹാരം KSEB ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ പല വീടുകളിലും ആവശ്യമായ വോൾട്ടേജ് ലഭ്യമാകുന്നില്ലെന്നും ഇതുമൂലം ഈ വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾ കേടുപാടുകൾ സംഭവിക്കുന്നതായും പരാതിയുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മാള.
ഏകാദശി പുണ്യം നേടാൻ വ്രതശുദ്ധിയോടെ പതിനായിരങ്ങൾ ഗുരുവായൂരപ്പ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി രണ്ട് ദിവസമായാണ് ഏകാദശി ആഘോഷം. രണ്ട് ദിവസവും ദേവസ്വം വകയാണ് ആഘോഷ പരിപാടികൾ നടത്തുന്നത്. ഇന്നലെ ഗുരുവായൂർ ദേവസ്വം വക ഉദയാസ്തമന പൂജയോടുള്ള വിളക്കാഘോഷമായിരുന്നു. ഇന്ന് വിളക്കാഘോഷം ഉണ്ടാകും. ഇന്നലെ രാവിലെ നടന്ന ശ്രീവേലിക്ക് കൊമ്മൻ ഗോകുൽ തിടമ്പേറ്റി. രാവിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് നടന്ന എഴുന്നള്ളിപ്പിന് കൊമ്മൻ രാജശേഖരൻ, കോലമേറ്റി ശ്രീധരൻ, ഗോകുൽ എന്നിവ പറ്റാനകളായി. പല്ലശനം മുരളിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യ അകമ്പടിയും ഉണ്ടായി. തിരിച്ചെഴുന്നള്ളിപ്പിന് നാദസ്വരമുണ്ടായി. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് കൊമ്പൻ ഇന്ദ്രസൻ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലമേറ്റി. ദർശനത്തിന് പ്രസാദൂട്ടിനും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനം അനുവദിച്ചില്ല. ഇത് സാധാരണ ഭക്തർക്ക് ഏറെ ഉപകാരമായി. ഇന്നും രാവിലെ മുതൽ ഉച്ചവരെ VIP ദർശനം അനുവദിക്കില്ല. ഏകാദശി വ്രതം എടുക്കുന്നവർക്കായി അന്നലക്ഷ്മി ഹാളിലും തെക്കേ നടയിലെ പ്രത്യേക പന്തലിലുമായി പ്രത്യേക വിഭവങ്ങളോടെയുള്ള പ്രസാദൂട്ടിന് രാവിലെ 9 ആരംഭിച്ചു. പ്രസാദൂട്ടിനും വൻ ഭക്തജന തിരക്കാണ് ഉണ്ടായത്. ആയിരങ്ങൾ പ്രസാദൂട്ടിൽ പങ്കെടുത്തു. 35,000 പേർക്കുള്ള ഭക്ഷണം ഇന്നും ഒരുക്കിയിട്ടുണ്ട്. 15 ദിവസമായി നടന്നു വന്ന ചെമ്പൈ സംഗീതോത്സവം ഇന്നലെ രാത്രി സമാപിച്ചു. ദശമി ദിവസം പുലർച്ചെ നടന്ന ക്ഷേത്രനട നാളെ രാവിലെ 11 അടയ്ക്കും. വൈകിട്ട് 3:30 പിന്നീട് തുറക്കുക. ക്ഷേത്രത്തിലും പരിസരത്തും തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് പുറമെ NCC, സ്കൗട്ട് എന്നിവരും സേവനത്തിനുണ്ട്. മീഡിയ ടൈം, ഗുരുവായൂർ. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ മാളാമണ്ഡലം സമ്മേളനം AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു സമഗ്രമായ ഒരു ക്ഷേമനിധിയാണ്. നമ്മുടെ സംസ്ഥാനത്താണത് രാജ്യത്ത് തന്നെ ആദ്യം ആരംഭിച്ചത്. ഇങ്ങനെ ഒരു നിയമം അഖിലേന്ത്യ നിയമമാകുന്നതിന് കേരള സംസ്ഥാനത്തെ ഈ നിയമം വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി AITUC ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ സഖാവ് കാനം രാജേന്ദ്രൻ നിയമസഭാ അംഗമായിരുന്നപ്പോഴാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു സ്വകാര്യ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ആ ബില്ലവതരണത്തിന് ശേഷമാണ് കേരളത്തിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ക്ഷേമനിധി ആവശ്യമാണ് എന്ന ഒരു സുചിന്തിതമായ അഭിപ്രായം സർക്കാരിനുണ്ടായത്. TK ഭാനു വിക്രമൻ പതാക ഉയർത്തിയ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് KV സുജിത്ലാൽ അധ്യക്ഷത വഹിച്ചു. CU പ്രിയൻ, PK വിശ്വംഭരൻ, KV വസന്തകുമാർ, MR അപ്പുക്കുട്ടൻ, സാബു ഏരിമൽ, MK ബാബു, OC ജോസഫ്, KV മനോജ്, ബിന്ദു ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. PK വിശ്വംഭരനെ സെക്രട്ടറിയായും KV സുജിത്ലാൽ പ്രസിഡന്റായും സമ്മേളനം തെരഞ്ഞെടുത്തു. മാള ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിൻ്റെയും മാള നേത്ര ഐ കെയർ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ചികിത്സാ ക്യാമ്പ് നടത്തി. മാള കോട്ടമുറി ആൽഫ സെന്ററിൽ വെച്ച് നടന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടം നിർവഹിച്ചു. നമ്മുടെ നാട്ടിലൊരു സാധാരണ മാറ്റിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയും ഇതുപോലെ ഒമ്പത് മണിക്ക് എന്ന് പറഞ്ഞ 11 മണിക്കാണ്. അത് 11 മണിക്ക് തുടങ്ങിയിട്ടും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പറയുന്നല്ലോ. പക്ഷേ ഇതാണ് മാത്രം മാറി. ആ ഒരു മാറിയിട്ട് നമ്മളെ പഞ്ച്വാലിറ്റി നമ്മൾ 9 മണി 9 തന്നെയായി. പിന്നെ വേറെ കാര്യങ്ങൾ പറയുന്നത് ശരിയാണ്. ഒരുപാട് പേരുടെ പ്രയത്നങ്ങൾ, ഒരുപാട് പേരുടെ സംഭാവന തിരിച്ചറിയാം. പലവിടങ്ങളിലും സെന്റർ പ്രസിഡന്റ് AA അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഇന്ദിരാ ശിവരാമൻ, ജോർജ് അമ്പൂക്കൻ, M വിജയകുമാർ, സന്തോഷ് ആത്തപ്പിള്ളി,
നിസ അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു. മാള ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനം പുന്തന്നൽ 2022 സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത ദിനാചരണം അന്നമനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ്, അധ്യക്ഷയായി അസിം അലി അൻവർ, ഫാത്തിമ PA എന്നീ ഭിന്നശേഷി വിദ്യാർത്ഥികളെ MLA ആദരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OC രവി, വാർഡ് മെമ്പർ ഷീജ നസീർ, സുനീത, സൂപ്പർവൈസർ ബിന്ദ്യ വി, സതി MA എന്നിവർ സംസാരിച്ചു. എല്ലാവരും ഒരുപോലെയാണെന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ ഈ സമൂഹത്തിലെ വിദ്യാർത്ഥികളെയും കൂടി നമുക്ക് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം മാത്രമല്ല നമ്മുടെ ഈ ഇത്തരത്തിൽ ഉള്ള വിഷമതകൾ അനുഭവിക്കുന്നവരുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്, എല്ലാവരുടെയും മക്കളാണ് എന്നുള്ളൊരു തോന്നലോട് കൂടി തന്നെ നമുക്ക് ഈ നമ്മുടെ മക്കളെ വളർത്തി കൊണ്ടുവരേണ്ടത്. നമ്മുടെ സമൂഹത്തിൻ്റെതായിട്ടുള്ള വലിയൊരു പിന്തുണ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു കൂട്ടായ്മ ഗവൺമെൻറ്, തദ്ദേശ സമിതികൾ, ജില്ലാ പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, തദ്ദേശ ഭരണസമിതി, MP, MLA ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ഉൾപ്പെടെയുള്ളവരുടെ സഹായങ്ങളും സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മകളും കൂടി ചേർന്ന് കുഴൂർ ഗ്രാമപഞ്ചായത്ത് ബാലസാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. CP പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. 79 ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, 1979 എന്ന വർഷത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അന്താരാഷ്ട്ര ശിശുവർഷം. ലോകത്തിലെല്ലായിടത്തും എല്ലാ രാജ്യങ്ങളും കുഞ്ഞുങ്ങളെ പറ്റി മാത്രം ചിന്തിച്ച ഒരു വർഷമായിരുന്നു അന്താരാഷ്ട്ര ശിശുവർഷം എന്ന് പറയുന്നത്. അന്നാണ് മലയാളത്തിൽ ധാരാളം പുതിയ പുസ്തകങ്ങൾ കുട്ടികൾക്ക് വായിക്കാനുണ്ടായത്. അതോടുകൂടിയാണ് നിരവധി പരിപാടികളൊക്കെ നടന്നു. ആ കൂട്ടത്തിൽ സാഹിത്യ അക്കാദമി ചെയ്ത, കേരള സാഹിത്യ അക്കാദമി ചെയ്ത ഒരു കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതി തുടങ്ങുന്ന എഴുത്തുകാരെല്ലാം വിളിച്ചു കൂട്ടണം, അവർക്ക് ഒരു നല്ല ശില്പശാല നടത്തി ക്ലാസ്സൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ CP പള്ളിപ്പുറം, കുഴൂർ വിൽസൺ, ബക്കർ മേത്തല, രജിത സന്തോഷ് എന്നിവർ ക്ലാസ് നയിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ വിദ്യാപ്രകാശിനി സഭ ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ നിർമ്മാണ നിധി സ്വരൂപണം നടത്തി. ശിവഗിരി ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്തു. ശ്രീ വിദ്യാപ്രകാശിനി സഭാ പ്രസിഡന്റ് പ്രൊഫസർ KK രവി അധ്യക്ഷത വഹിച്ചു. തന്ത്രി CK നാരായണൻകുട്ടി ശാന്തി പൂർണ്ണ കുംഭം നൽകി സ്വാമിയെ സ്വീകരിച്ചു. ശ്രീകുമാര സമാജം പ്രസിഡന്റ് OM ദിനകരൻ, ശ്രീ വിദ്യാർത്ഥിദായിനി സഭാ പ്രസിഡന്റ് MS വിനയകുമാർ, KS വിനോദ്, ശ്രീ വിദ്യാപ്രകാശിനി സഭാ സെക്രട്ടറി PP ജ്യോതിർമയൻ, തീയ യുവജന സംഘം പ്രസിഡന്റ് PP രഘു, RL ബൈജു, ജോഷി ചാക്കാമാട്ടിൽ, ശിവജി നടുമുറി, TK സന്തോഷ്, CD ജയസിംഹൻ, GB വേലിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ INDUC കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. എടവിലങ്ങ് കാരാ സെന്ററിൽ നടന്ന ധർണ എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് EK സോമൻ ഉദ്ഘാടനം ചെയ്തു. INDUC റീജിയണൽ പ്രസിഡന്റ് ജോസ്മി ടൈറ്റസ് അധ്യക്ഷത വഹിച്ചു. INDUC ജില്ലാ വൈസ് പ്രസിഡന്റ് മേരി ജോളി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ദേവസി, EK സജീവൻ, സുധൻ കാവുങ്ങൽ, TM ഷാഫി, CA റഷീദ്, ജില്ലാ കമ്മിറ്റി അംഗം പ്രസന്ന ശിവദാസൻ, മണ്ഡലം പ്രസിഡന്റ് AD ജോണി എന്നിവർ സംസാരിച്ചു. ആനപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനശാല അംഗമായ മൃദുല അരവിന്ദിന്റെ 2nd കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. പുലിസ്റ്റർ പബ്ലിക്കേഷൻ പുറത്തിറക്കിയ മൃദുല അരവിന്ദിന്റെ 58 കവിതകൾ അടങ്ങിയ തുഷാര ബിന്ദുക്കൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത്. എഴുത്തുകാരനും പ്രഭാഷകനുമായ ഗോപിനാഥ് പനങ്ങാട് കഥാകാരി ധന്യ രാജഗോപാലിന് നൽകിയാണ് പുസ തകം പ്രകാശിപ്പിച്ചത്. തങ്കരാജ് ആനാപ്പുഴ പുസ്തകം പരിചയപ്പെടുത്തി. കവി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NH സാംസൺ, UT പ്രേംനാഥ്, അക്ഷത് KK ബാബു എന്നിവർ സംസാരിച്ചു.
ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് പറവൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. നഗരസഭാ ടൗൺഹാളിൽ പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ വി എ പ്രഭാവതി അധ്യക്ഷയായി. വൈസ് ചെയർമാൻ എം ജെ രാജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ ഷൈൻ, എ ഇ ഒ സി എസ് ജയദേവൻ, എക്സൈസ് ഓഫീസർ സുനിൽ കുമാർ, എ എ അജയൻ, കെ എൽ പ്രമീള എന്നിവർ സംസാരിച്ചു. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച എസ് ദിവ്യ, സി ബി ആകാശ്, വൈഷ്ണവ്, പി ജെ കൃഷ്ണലാൽ, വി സി അമൽ എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. എ ഐ വൈ എഫ് കയ്പമംഗലം മണ്ഡലത്തിൽ ആരംഭിച്ച കരുതൽ ഭക്ഷണ വിതരണം പദ്ധതി തുടരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെയും പെരിഞ്ഞനം കുറ്റിലക്കടവ് ആശുപത്രിയിലെയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഭക്ഷണം വിളമ്പുന്നത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ അഴീക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭക്ഷണ വിതരണത്തിൽ മണ്ഡലം സെക്രട്ടറി അരുൺജിത്ത് കാനപ്പിള്ളി, അഴീക്കോട് മേഖലാ സെക്രട്ടറി ഗിരീഷ് സദാനന്ദൻ, ടി ബി ജെബിൻ, ബബിത്ത്, എം വി ജോബ്, ഫൈസൽ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭാ കേരളോത്സവത്തിലെ അവസാന മത്സരമായ നീന്തൽ മത്സരം പറമ്പിക്കുളങ്ങര ക്ഷേത്രം കുളത്തിൽ നടന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലതാ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ കെ എസ് ശിവറാം സ്വാഗതം ആശംസിച്ചു. കൗൺസിലർമാരായ രമാദേവി, ജ്യോതിലക്ഷ്മി രവി, സ്മിത ആനന്ദൻ, മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ശ്രീനാരായണപുരം യൂണിറ്റ് കൺവെൻഷൻ നടന്നു. പനങ്ങാട് യുവതരംഗം ലൈബ്രറി ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയ് കൃഷ്ണൻ കപ്പ്യാരത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സരിത, ബബിത, അഞ്ജന, അൻസിയ റഹ്മത്തുള്ള തുടങ്ങിയവർ സംസാരിച്ചു. എ ഐ ടി യു സി കൊടുങ്ങല്ലൂർ മണ്ഡലം കൺവെൻഷൻ നടന്നു. ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഒ സി ജോസഫ് അധ്യക്ഷനായിരുന്നു. മണ്ഡലം സെക്രട്ടറി ജി എസ് സുരേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി സി വിപിൻ ചന്ദ്രൻ, പി പി സുഭാഷ്, സി കെ രാമനാഥൻ, കെ വി സുജിത്ലാൽ, ബാബു കളത്തേരി, പി ബി ശൈല എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജെൻഡർ ക്യാമ്പയിൻ്റെ ഭാഗമായി സി ഡി എസ് അംഗങ്ങൾക്ക് ചൊല്ലാൻ നൽകിയ ലിംഗസമത്വ പ്രതിജ്ഞ കുടുംബശ്രീ പിൻവലിച്ചു. പ്രതിജ്ഞ ഒഴിവാക്കിയത് ചില മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന്. സംസ്ഥാനത്ത് അടുത്ത മണിക്കൂറുകളിൽ 7 ജില്ലകളിൽ മഴ സാധ്യത ശക്തം. ഇതിനൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയായി അടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യത. ന്യൂസ് റൗണ്ട് അപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.